ഒരു കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിന്റെ പാസ് ചെയ്ത കറന്റിന്റെ സ്ക്വയർ ഇൻടു ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് R ഇൻടു ആ കണ്ടക്ടറിൽ കൂടി എത്ര നേരത്തേക്കാണ് കറന്റ് പാസ് ചെയ്തത് ആ ടൈം T ഇത് മൂന്നിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും ആ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിന്റെ അളവ് അത് ഓർത്തിരിക്കുക H is equal to I square RT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഒരു കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നു H is equal to I square R into T അതായത് ആ കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന വൈദ്യുതി കറണ്ടിനെയും ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെയും എത്ര നേരം കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്തു ആ ടൈം ടിയെയും ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒന്നാണ് ഞാൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ് കറണ്ട് ടൈം ഇവയ്ക്ക് മാറ്റങ്ങൾ വരുത്തിയാൽ എത്രത്തോളം ഹീറ്റ് കൂടും കുറയും എന്നൊക്കെ ആ ടേബിൾ നമുക്ക് ആദ്യത്തെ നോക്കാം ഇവിടുത്തെ റെസിസ്റ്റൻസ് 2R ആണ് അതായത് റെസിസ്റ്റൻസ് രണ്ട് മടങ്ങാക്കി കറണ്ട് നോർമലായി തന്നെ ടൈം ടി തന്നെ ഇങ്ങനെയാണെങ്കിൽ ഹീറ്റ് എത്രയാവും നമ്മുടെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി എന്നാണ് അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ ആറിന് പകരം 2R ഇൻറ്റു ടി അപ്പോൾ എന്തായിട്ട് മാറും എച്ച് ഇസ് ഈക്വൾ ടു 2I²RT അതായത് റെസിസ്റ്റൻസ് രണ്ട് മടങ്ങ് കൂടിയാൽ ഹീറ്റ് എത്ര മടങ്ങ് കൂടും ട്വൈസ് രണ്ട് മടങ്ങ് കൂടും 2H ആവും ഇനി അടുത്തത് പറയുന്നത് റെസിസ്റ്റൻസ് R കറണ്ട് 2I അതായത് കറണ്ട് ഡബിളായി ടൈം ടി ഇങ്ങനെയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി ആണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ പക്ഷേ ഇവിടെ എന്ത് ചെയ്യും എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയറിന് പകരം 2I ദ ഹോൾ സ്ക്വയർ കാരണം ഇവിടുത്തെ കറണ്ട് 2I ആണ് 2I ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയർ 4 ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി അങ്ങനെ 4I²RT എന്നാവും അതായത് ഹീറ്റ് 4 മടങ്ങ് കൂടും എപ്പോൾ കറണ്ട് 2 മടങ്ങ് കൂടിയാൽ 4H ആവും അടുത്തത് R/2 റെസിസ്റ്റൻസ് പകുതിയായി കറണ്ടായി തന്നെ ടൈം ടി തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് എന്തായിരിക്കും എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആറിന് പകരം R/2 ഇൻറ്റു ടി ഈക്വൾ ടു എന്തെന്ന് വരും I²RT/2 എന്ന് വരും അതായത് ഹീറ്റ് പകുതിയാവും ഹാഫ് ആവും H/2 ആവും അടുത്തത് R I/2 കറണ്ട് പകുതിയായി ടൈം ടി തന്നെ ഈ സമയത്ത് ഹീറ്റ് എന്താവും എച്ച് ഇസ് ഈക്വൾ ടു I/2 ദ ഹോൾ സ്ക്വയർ കറണ്ട് പകുതിയാണ് I/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ഈക്വൾ ടു എന്നായിട്ട് മാറും I²RT/2 ഉണ്ട് അവിടെ ഓർത്തോളണം സോ അതുകൊണ്ട് 2² 4 ആവും സോ I²RT/4 എന്നാവും അതായത് H/4 ആവും 1/4 ടൈംസ് ഹീറ്റ് കുറയും അടുത്തത് R I ടൈം 2½ 2T അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് മാറും എച്ച് ഇസ് ഈക്വൾ ടു I²R(2T) എന്നാവും സിമിലർലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 × I²RT എച്ച് 2 മടങ്ങാവും 2X ആവും അടുത്തത് R I T/2 ടൈം പകുതിയാക്കി ഇവിടെ എന്താവും എച്ച് ഇസ് ഈക്വൾ ടു I²R(T)/2 അതായത് I²RT/2 എന്നാവും പകുതിയായി കുറയും H/2 ആവും ഹീറ്റ് പകുതിയായി കുറയും എല്ലാവർക്കും റാഞ്ചോ എജു വീഡിയോസിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഫുള്ള് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ബീക്കർ എ എന്ന് പറഞ്ഞ ബീക്കറും ബി എന്ന് പറഞ്ഞ ബീക്കറും അതിൽ 100 മില്ലി ലിറ്റർ വീതം വാട്ടർ എടുത്തിട്ടുണ്ട് PQ എന്ന് പറയുന്ന ഒരു നിക്രോം വയർ എ എന്ന് പറയുന്ന ബീക്കറിൽ മുക്കി വെച്ചിട്ടുണ്ട് RS എന്ന് പറയുന്ന ഒരു കോപ്പർ വയർ ബി എന്ന് പറയുന്ന ബീക്കറിൽ മുക്കി വെച്ചിട്ടുണ്ട് ഈ PQ RSൻ്റെയും ലെങ്തും ഡയമീറ്ററും എല്ലാം സെയിം ആണ് അപ്പം PQ നിക്രോം വയർ RS കോപ്പർ വയർ ഇത് കുറച്ച് നേരം നമുക്ക് ആ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്തതിന് ശേഷം എന്ത് മാറ്റങ്ങളുണ്ടാവും എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആദ്യം കൊടുത്തിട്ടുണ്ട് ഓഫ് ദ വാട്ടർ ഇൻ ബീക്കേഴ്സ് എ ആൻഡ് ബി വിച്ച് വൺ ഗോട്ട് ഹീറ്റഡ് മോർ വൈ എയിലും ബിയിലും ഉള്ള വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാകുന്നത് ഏതിനാണെന്ന് ഏതിനായിരിക്കും എൻ്റെ ആൻസർ എ ആണ് ബീക്കർ എയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാകുന്നത് അതിന് കാരണം ബീക്കർ എയിലുള്ള PQ എന്ന് പറയുന്ന നിക്രോം വയറാണ് നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുതലാണ് റെസിസ്റ്റൻസ് കൂടിയാൽ നിക്രോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് താപവും കൂടുതലായിരിക്കും സോ
നമ്മൾ അവിടെ തെർമോമീറ്റർ വെച്ച് എയിലെ താപനിലയും ബിയിലെ താപനിലയും ചെക്ക് ചെയ്താൽ എയിലായിരിക്കും താപനില കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചീസ് ഒബ്സർവ്ഡ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് വെൻ ദ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് യൂസിങ് റിയോസ്റ്റാറ്റ്. അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിയോസ്റ്റാറ്റ് വെച്ച് ആർ എച്ച് എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ റിയോസ്റ്റാറ്റ് വെച്ച് നമ്മൾ അവിടുത്തെ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. എയിലും ബിയിലും കൊടുത്ത ആ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടിലും ഒരുപോലെ കറണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ബീക്കറിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ്? അത് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം. എ എന്ന് പറയുന്ന ബീക്കറിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതലായി ചേഞ്ച് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് ടു ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് ഓൺ ഇൻക്രീസിങ് ടൈം. നമ്മൾ കൂടുതൽ നേരം കറണ്ട് കൊടുത്താൽ ഏതിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതലായി ഉണ്ടാകുന്നത്, ഏത് ബീക്കറിലായിരിക്കും, എ ആണോ ബി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ സമയം കറണ്ട് കൊടുത്താൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള നിക്രോം വയർ അടങ്ങിയിട്ടുള്ള എ എന്ന് പറയുന്ന ബീക്കറിലായിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും? കറണ്ട്, റെസിസ്റ്റൻസ്, എത്ര നേരം അതിൽ കൂടി കറണ്ട് പാസ് ചെയ്തു, ടൈം, അതിനെ മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ജൂൾസ് ലോ. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. 200 ohm പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആമ്പിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ എ 5 മിനിറ്റ്? ആദ്യം തന്നെ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിയാൽ ആ തന്നിട്ടുള്ള ഡാറ്റാസ് എടുത്ത് എഴുതുക. നമുക്കിവിടെ തന്നിട്ടുള്ളത് 200 ohm റെസിസ്റ്റൻസ്, ആർ ഇസ് ഈക്വൾ ടു 200 ohm, ഐ ഇസ് ഈക്വൾ ടു അതാണ് കറണ്ട് 0.2 ആമ്പിയർ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ടി ഇസ് ഈക്വൾ ടു എത്രയാണ്? 5 മിനിറ്റ്. 5 മിനിറ്റിന് നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, കാരണം മിനിറ്റ് എന്ന് പറയുന്നത് ഒരു എസ് ഐ യൂണിറ്റ് അല്ല, സെക്കൻഡാണ് എസ് ഐ യൂണിറ്റ്. സോ ടി ഇസ് ഈക്വൾ ടു 5 × 60, മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് 300 സെക്കൻഡ്. നമുക്ക് ഇവിടെ എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കാൻ. നമ്മുടെ ഇക്വേഷൻ ഏതാണ് ജൂൾസ് ലോയുടെ? എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി അവിടെ എഴുതിയിട്ടുണ്ട്. ഐക്ക് പകരം 0.2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ആറിന് പകരം 200 ഇൻറ്റു, ടിക്ക് പകരം 300. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2400 ജൂൾ ആൻസർ കിട്ടും. ഇപ്പോൾ 2400 ജൂളാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്തത്. ഇതിനെ നമ്മൾ കലോറിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ കലോറിയിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2400 ÷ 4.2, 571.42 കലോറി. ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഈ എച്ച് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആർ ടി നമുക്കൊന്ന് വേറൊരു രീതിയിൽ എഴുതി നോക്കാം. ആ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടിയിൽ ഐക്ക് പകരം നമുക്ക് വി ബൈ ആർ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓംസ് ലോയിൽ ഐ ഈക്വൾ ടു വി ബൈ ആർ എന്നാണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടിയിലെ ഐക്ക് പകരം വി ബൈ ആർ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പം എന്തായി? എച്ച് ഇസ് ഈക്വൾ ടു വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് താഴെയുള്ള ആർ സ്ക്വയറും മുകളിലുള്ള ആറും തമ്മിൽ വെട്ടിക്കളയാം. ബാക്കി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏതായിരിക്കും? എച്ച് ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ടി ബൈ ആർ. എച്ച് ഇസ് ഈക്വൾ ടു ബി സ്ക്വയർ ടി ബൈ ആർ. ഇതും ജൂൾസ് ലോയുടെ വേറൊരു അറേഞ്ച് ചെയ്ത് എഴുതിയ ഇക്വേഷനാണ്. ഇനി തൊട്ട് മുമ്പേ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 മിനിറ്റ്സ് ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ohm വർക്കിംഗ് അണ്ടർ 230 volt. അതായത് 230 volt പ്രവർത്തിക്കുന്ന ഒരു ബൾബിൻ്റെ പ്രതിരോധം 920 ohm ആണെങ്കിൽ 3 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് എത്രയാണ്? തന്നിട്ടുള്ള ഡാറ്റാസ് എടുത്ത് എഴുതുക. വി ഇസ് ഈക്വൾ ടു 230 volt, 230 volt. ആർ ഈക്വൾ ടു 920 ohm. ടി ഇസ് ഈക്വൾ ടു, നേരത്തെ പറഞ്ഞു, 3 മിനിറ്റിന് നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, 3 × 60 സെക്കൻഡ്, അതായത് 180 സെക്കൻഡ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വേണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ, കാരണം വിയും ആറും ടിയും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ഐ ഇല്ല. അപ്പോൾ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്ന തന്നെ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൾ ടു നേരത്തെ എഴുതിയ ഇക്വേഷൻ വി സ്ക്വയർ ടി ബൈ ആർ എന്ന ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അതിൻ്റെ ആൻസർ 10350 ജൂൾ എന്ന് വന്നിട്ടുണ്ട്. ഇതിനെ വേറൊരു രീതിയിലും സോൾവ് ചെയ്യാം. അതിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് ഐ കണ്ടുപിടിക്കാം നമുക്ക്. ഇത്
ഐ സി ഇക്വൾ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ വെച്ചിട്ട് ഐ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മുടെ പഴയ ഇക്വേഷൻ എച്ച് ഇസ് ഇക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടും നമുക്കിവിടെ ആൻസർ ചെയ്താവുന്നതാണ്. ഇതേ ആൻസർ തന്നെ ലഭിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 ആമ്പിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് അയൺ ബോക്സ് ഡിസൈൻഡ് ടു വർക്ക് അണ്ടർ 230 വോൾട്ട്. ടൈം 1/2 അവർ എന്ന് തന്നിട്ടുണ്ട്, അതായത് 30 മിനിറ്റ്. ക്വസ്റ്റ്യൻ മലയാളത്തിൽ വായിച്ചു നോക്കാം. 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു ഇലക്ട്രിക് ഇസ്തിരി പെട്ടിയിലൂടെ 3 ആമ്പിയർ വൈദ്യുതി അരമണിക്കൂർ പ്രവഹിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിൻ്റെ അളവ് എങ്ങനെ കണക്കാക്കാം? നമ്മൾ ആദ്യം ഡാറ്റാസ് എടുത്ത് എഴുതുക. വി ഇസ് ഈക്വൾ ടു 230 വോൾട്ട്, ഐ ഇസ് ഈക്വൾ ടു 3 ആമ്പിയർ, ടൈം 1/2 അവർ എന്ന് തന്നിട്ടുണ്ട്, 30 മിനിറ്റ്. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. നമുക്കിവിടെ എന്താണ് ഇല്ലാത്തത്? ആർ ഇല്ല. അപ്പോൾ ആറ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ആർ ഇസ് ഈക്വൾ ടു, അക്കോർഡിംഗ് ടു ഓംസ് ലോ, ആർ ഇസ് ഈക്വൾ ടു വി ബൈ ഐ. ഇവിടെ വി 230 ബൈ ഐ, ഐ എന്ന് പറഞ്ഞാൽ 3 ആമ്പിയർ. എത്ര കിട്ടും? 76.67 ഓം ആണ് ആറിൻ്റെ വാല്യൂ. ഇനി നമ്മൾ ആറിൻ്റെ വാല്യൂവിനെ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷനിൽ കൊടുക്കുക. അതായത് ഐ സ്ക്വയറിന് പകരം 3 സ്ക്വയർ ഇൻറ്റു ആറ്. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുക. ഇൻറ്റു ടി, ടൈം. ടൈം പറഞ്ഞിട്ടുണ്ട് 30 മിനിറ്റ് ആണ്, മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം. 30 × 60, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മേഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ് ഈച്ച്? ചുവടെ നൽകിയ 2 ഹീറ്ററുകളുടെ വിവരങ്ങൾ ശ്രദ്ധിക്കൂ. ഇവ 5 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുന്ന താപം എത്രയായിരിക്കും? ആ വിവരങ്ങൾ എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഹീറ്റർ എ വർക്കിംഗ് വോൾട്ടേജ്, അതായത് വി എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൾ ടു 1150 ഓം. വർക്കിംഗ് ടൈം 5 മിനിറ്റാണ്. നമുക്കത് വെച്ച് എന്ത് ചെയ്യാം? വി ആർ ടി, ഇത് വെച്ച് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, എച്ച് ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ടി ബൈ ആർ. ആ ഇക്വേഷൻ വെച്ച് നമുക്കവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വിക്ക് പകരം 230 എൻ്റെ സ്ക്വയർ ഇൻറ്റു ടി, ടിക്ക് പകരം 5 × 60. ചെയ്യാൻ മറക്കരുത്, മിനിറ്റിന് സെക്കൻഡിലോട്ട് മാറ്റണം. ഡിവൈഡഡ് ബൈ ആറ്, ആറ് എന്നത് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിന് പകരം 1150. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 13800 ജൂള് കിട്ടും. അടുത്ത് ഹീറ്റർ ബി വർക്കിംഗ് വോൾട്ടേജ് വി ഇസ് ഈക്വൾ ടു 230 വോൾട്ട്, റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൾ ടു 460 ഓം, വർക്കിംഗ് ടൈം 5 മിനിറ്റ്. അതേ ഇക്വേഷൻ തന്നെ എച്ച് ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ടി ബൈ ആർ, വിക്ക് പകരം 230 സ്ക്വയർ ഇൻറ്റു ടിക്ക് പകരം 5 × 60, 300 ഡിവൈഡ് ബൈ ആറിന് പകരം 460 കൊടുക്കണം. അപ്പോൾ 34500 ജൂളായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഹീറ്റഡ് മോർ, അതായത് ലോ റെസിസ്റ്റൻസ് ഉള്ള ഹീറ്റർ എന്തുകൊണ്ടാണ് കൂടുതൽ ഹീറ്റ് ചെയ്തതെന്ന്. ഹീറ്റർ ബി ആയിരുന്നു ഇവിടെ ലോ റെസിസ്റ്റൻസ് ഉള്ളത്, കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്തതും ഹീറ്റർ ബി ആയിരുന്നു, 34500 ജൂള്. ഇതിന് കാരണം എന്തായിരിക്കും? സിംപ്ലി മനസ്സിലാക്കാം, റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു ഹീറ്ററിൽ കൂടി കൂടുതൽ കറണ്ട് പാസ് ചെയ്യും. എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. അപ്പം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു വസ്തുവിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടാണ്, ഐ. ആ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഹീറ്റർ ആയിരിക്കും കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നതും ആ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഹീറ്ററിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്ഡ്. അതായത് ആ രണ്ട് ഹീറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്തനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തത് ഹീറ്റർ ബിയിലാണ്, 34500 ജൂള്. അവിടെ റെസിസ്റ്റൻസ് നോക്കിയാൽ മനസ്സിലാവും 460 ഓം മാത്രമേ ഉള്ളൂ. ഹീറ്റ് അതിനേക്കാൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത 13800 ജൂൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്ത ഹീറ്റർ എയിൽ റെസിസ്റ്റൻസ് 1150 ഓം ഉണ്ട്, കൂടുതലാണ്. അപ്പം സിംപിളി ഇത്രയും മനസ്സിലാക്കിയാൽ മതി, റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്ററിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാകും, റെസിസ്റ്റൻസ് കൂടുതലുള്ള ഹീറ്ററിൽ കുറവ് ഹീറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ഹീറ്റേഴ്സ് എ ആൻഡ് ബി കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്, അതായത് ആ ഹീറ്റ് ഡെവലപ്ഡ് വെച്ച് ഹീറ്റർ എയിലും ബിയിലും ഉണ്ടായ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ നമ്മൾ ഐ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് റൂട്ട് എടുത്താൽ മതി. ഐ സ്ക്വയർ ഇസ് ഈക്വൾ ടു എച്ച് ബൈ ആർ ടി. അതിൽ നിന്ന് ഐ കണ്ടുപിടിക്കുമ്പോൾ ഹീറ്റർ എയിലെ കറണ്ട് എത്ര കിട്ടും? 0.2 ആമ്പിയർ ആണ് കിട്ടുന്നത്. അടുത്ത് ഹീറ്റർ ബിയിലെ കറണ്ട് ഐ സ്ക്വയർ ഈക്വൾ ടു എച്ച് ബൈ ആർ ടി ചെയ്ത് ഐ കണ്ടുപിടിക്കുമ്പോൾ 0.5 ആമ്പിയർ ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഹീറ്റർ എയിൽ റെസിസ്റ്റൻസ് കൂടുതലാണ്, കറണ്ട് കുറവും. ഹീറ്റർ ബിയിൽ റെസിസ്റ്റൻസ് കുറവാണ്, കറണ്ട് കൂടുതലും. ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ്
bring about a change in current in the circuit. ഞാനിപ്പോൾ പറഞ്ഞത് റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്ററിൽ കറണ്ട് കൂടുതലും റെസിസ്റ്റൻസ് കൂടുതലുള്ള ഹീറ്ററിൽ കറണ്ട് കുറവുമായിരിക്കും. ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ലെസൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ മുകളിൽ വന്നിട്ടുള്ള ആ റാഞ്ചോ എജു വീഡിയോസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതുവരെയും പേജ് സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.